നമ്മുടെ ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാവുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കഴിച്ചിട്ടും നിങ്ങളുടെ വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പരാതിയുള്ളവരാണെങ്കിൽ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒരു 2 weeks എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് എന്തായാലും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് വെയിറ്റ് ഗെയിൻ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കോട്ടോ. അപ്പം നിങ്ങൾ ഇതിപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുക്കുക. ഇപ്പോൾ മാക്സിമം നമ്മളിപ്പോൾ ഏത്തപ്പഴം എടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്, കാരണം നമ്മുടെ ശരീരഭാരം പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണിത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇത് തന്നെ എടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെറുപഴം എടുത്താലും മതിയാകും കേട്ടോ. ചെറുപഴം എടുക്കുകയാണെങ്കിൽ 2 എണ്ണം എടുക്കുക കേട്ടോ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അത് നമ്മുടെ ശരീരഭാരം പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഭാഗമൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. ഇനി ഇതിലൂടെ നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ട കാര്യം പീനട്ട് ബട്ടർ. പീനട്ട് ബട്ടർ എന്ന് പറയുന്നത് വളരെയധികം നല്ലതാണ്, പ്രത്യേകിച്ച് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല കേട്ടോ, നമ്മുടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് അത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ഗ്ലാസ് ആ ഒരു അളവിൽ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ആ ഒരു അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇതിലോട്ട് വേണ്ട അടുത്ത കാര്യമാണ് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഹോർലിക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, ബൂസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, ഇപ്പോൾ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കൊക്കോ പവർ ഉണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേതെങ്കിലും ഒന്നും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലോട്ട് ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങളുടെ ആ ഒരു ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് റെഡിയാക്കി എടുക്കുമ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി നിങ്ങൾ ഇടുന്നു അതനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് അത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കേണ്ട കാര്യമാണ് കാഷ്നട്ട്സ്. ഇത് നമ്മുടെ ആ ഒരു ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ആ ഒരു അളവിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 4 to 5 നമ്പേഴ്സ് ആ ഒരു അളവിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇതിൻ്റെ പൗഡർ ഫോമിൽ ആഡ് ചെയ്ത് കൊടുക്കുകയോ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയോ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുകയോ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കിപ്പോൾ കാഷ്നട്ട്സിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് ബദാം ഉണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു നട്ട്സ് ആയാലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിലോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഓട്സ്. ഓട്സ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഓട്സ് ആയാലും എടുക്കുക കേട്ടോ. ഓട്സ് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ, ഞാനിപ്പോൾ ഓട്സും അതുപോലെ തന്നെ കാഷ്നട്ട്സും കൂടി പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൗഡർ ഫോമിലായിട്ടാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ ഇതെടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഏകദേശം ഒരു കാൽക്കപ്പോളം ഓട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ പകുതിയായിട്ട് കാഷ്നട്ട്സ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല പൗഡർ ഫോമിൽ നിങ്ങൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പാലിന് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ആ ഒരളവിൽ നിങ്ങൾക്ക് ഈ ഒരു പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിതുപോലെ പൗഡർ ഫോമിലായാലും ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലാണ്ട് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്കിതുപോലെ മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പാൽ ഉപയോഗിച്ചിട്ടോ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടോ എന്ത് ഉപയോഗിച്ചിട്ടാലും നിങ്ങൾക്കിതുപോലെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നിങ്ങളിപ്പോൾ രാവിലെ റെഡിയാക്കി വെച്ചിട്ട് നമുക്കത് വൈകിട്ട് കുടിക്കാവുന്ന ഒരിക്കലും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ട് അപ്പോൾ കുടിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടി ആ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ തണുപ്പിച്ചൊക്കെ നിങ്ങൾക്ക് കുടിക്കുക, റെഡിയാക്കിയതിന് ശേഷം ജസ്റ്റ് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് കുടിക്കാം. പക്ഷേ നമ്മളിപ്പോൾ രാവിലെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകിട്ടെടുത്ത് അങ്ങനെ കുടിക്കുന്നത് അത് അത്രയ്ക്ക് നല്ലതുമല്ല, നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയില്ല. മാക്സിമം നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മളത് റെഡിയാക്കി കഴിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടി നല്ലത്. ഇതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിക്കാൻ കേട്ടോ, നിങ്ങൾക്ക് തണുപ്പിച്ചോ തണുപ്പിക്കാണ്ട് ഏത് രീതിയിലായാലും നിങ്ങൾക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിതിപ്പോൾ ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ മിനിമം കുടിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് പെട്ടെന്നുള്ള ആ ഒരു റിസൾട്ട് കിട്ടുക. ഇപ്പോൾ രാവിലെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ രാവിലെ നിങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുടിക്കാം, അതുപോലെ നമുക്കിപ്പോൾ രാത്രി നമ്മൾ കിടക്കുന്ന ആ ഒരു ടൈമിൽ നമ്മളിപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കുടിക്കുക. ഇപ്പോൾ എപ്പോഴും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ ഒരു ടൈം നിങ്ങൾ കണ്ടെത്തിയിട്ട് മാക്സിമം നിങ്ങൾ ഒരു ദിവസം ഒരു 2 പ്രാവശ്യങ്ങളും നമ്മൾ കുടിക്കാൻ വേണ്ടി നോക്കുക, എങ്കിൽ മാത്രമായിരിക്കും ആ ഒരു 2 ആഴ്ച കൊണ്ട് നമുക്ക് ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക, ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എങ്കിലായിരിക്കും നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാലായിരിക്കും നമുക്ക് പെട്ടെന്നുള്ള ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എൻ്റെ ചാനലോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക് യു.